ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുൽമേടുകൾ അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഓരോ ഭൂഖണ്ഡത്തിലും പല പല പേരുകളിലാണ് ഗ്രാസ് ലാൻഡ്സ് അറിയപ്പെടുന്നത്. അവയും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. പുൽമേടുകളെ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പുൽമേടുകൾ, ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്നത്. ഗ്രാസ് ലാൻഡ്സിനോടൊപ്പം പുൽമേടുകളോടൊപ്പം തന്നെ ചെറിയ ട്രീസും കാണപ്പെടുന്നുണ്ട് അവിടെ. അതാണ് ഉഷ്ണമേഖലാ പുൽമേടുകൾ. അടുത്തത് ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടുന്ന മിത ശീതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന മിത ശീതോഷ്ണ പുൽമേടുകൾ. ഗ്രാസ് മാത്രമായിരിക്കും, വലിയ ട്രീസും ഷ്രബ്സും എല്ലാം ആബ്സെൻ്റ് ആയിരിക്കും മിത ശീതോഷ്ണ പുൽമേടുകളിൽ. ആദ്യം ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പുൽമേടുകൾ. ഉഷ്ണമേഖലാ പുൽമേടുകൾ പൊതുവെ സാവന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാവന്ന ഗ്രാസ് ലാൻഡ്സ് കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ഏറ്റവും കൂടുതൽ പ്രദേശവും പുൽമേടുകൾ നിറഞ്ഞതും ആഫ്രിക്കയാണ്. 50% പുൽമേടുകൾ നിറഞ്ഞ ഭൂഖണ്ഡം ആഫ്രിക്ക ആണ്. അത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സും അതുപോലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സും ആഫ്രിക്കയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നതാണ് സാവന്ന. കംബോഡിയ, വെനിസ്വേല തുടങ്ങിയ പ്രദേശങ്ങൾ, തെക്കേ അമേരിക്കയുടെ വടക്കൻ പ്രദേശങ്ങളായ കംബോഡിയ, വെനിസ്വേല, ഇവിടെ ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ലാനോസ്. ബ്രസീലിൽ, തെക്കേ അമേരിക്കയിൽ തന്നെ ബ്രസീലിൽ അത് ക്യാമ്പേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. സാവന്ന ഇൻ ആഫ്രിക്ക, ലാനോസ് ഇൻ കംബോഡിയ ആൻഡ് വെനിസ്വേല, ക്യാമ്പേഴ്സ് ഇൻ ബ്രസീൽ. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിത ശീതോഷ്ണ പുൽമേടുകളാണ്. ഇവിടെ പുല് വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ മാത്രമാണ് കാണപ്പെടുന്നത്. ട്രീസോ അല്ലെങ്കിൽ ഷ്രബ്സോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ്സും, ടെമ്പറേറ്റോ അല്ലെങ്കിൽ ട്രോപ്പിക്കലോ ഗ്രാസ് ലാൻഡ്സ് ഒന്നും കാണപ്പെടാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. ബാക്കി എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഗ്രാസ് ലാൻഡ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സും പല ഭൂഖണ്ഡങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നോക്കാം. നോർത്ത് അമേരിക്കയിൽ ഇത് അറിയപ്പെടുന്നത് പ്രെയറീസ് എന്നാണ്. നോർത്ത് അമേരിക്കയിൽ അറിയപ്പെടുന്നത് പ്രെയറീസ് ആണ്. ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുകൾ നിറഞ്ഞ പുൽമേടും പ്രെയറീസ് ആണ്. ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതും പ്രെയറി പുൽമേടുകൾ തന്നെയാണ്. അപ്പോൾ പ്രെയറീസ് എന്നറിയപ്പെടുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുകൾ നിറഞ്ഞ പുൽമേട്, അതുപോലെ ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇതാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലാണ് പ്രെയറീസ് കാണപ്പെടുന്നത്. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്നതാണ് പാമ്പാസ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിത ശീതോഷ്ണ പുൽമേടുകൾ തെക്കേ അമേരിക്കയിൽ അറിയപ്പെടുന്ന പേരാണ് പാമ്പാസ്. യൂറേഷ്യയിലെ, യൂറോപ്പ്, ഏഷ്യ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്റ്റെപ്പീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യൂറോപ്പ്, ഏഷ്യ എന്ന ഭാഗങ്ങളിൽ സ്റ്റെപ്പീസ്. ലോകത്തിലെ ഏറ്റവും വലിയ പുൽമേട് എന്ന് ചോദിച്ചാൽ അത് സ്റ്റെപ്പീസ് ആണ്. യൂറോപ്പിലുള്ള സ്റ്റെപ്പീസ് തന്നെയാണ്. പിന്നീട് വെൽസ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ മിത ശീതോഷ്ണ മേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നത് വെൽസ് എന്നാണ്. ഓസ്ട്രേലിയയിലെ ഡൗൺസ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് മിത ശീതോഷ്ണ പുൽമേടുകൾ. പ്രെയറീസ് എന്ന് നോർത്ത് അമേരിക്കയിൽ, തെക്കേ അമേരിക്കയിൽ പാമ്പാസ്, ആഫ്രിക്കയിൽ വെൽഡ്, യൂറേഷ്യയിൽ സ്റ്റെപ്പി, ഡൗൺസ് എന്ന് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന പുൽമേടുകളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4000 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഉത്തരാഖണ്ഡിലാണ്. ബുഗ്യാൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും ഈ ബുഗ്യാൽ ആണ്. അപ്പോൾ ഇത്രയുമാണ് പുൽമേടുകളെ കുറിച്ചുള്ള ക്ലാസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.